ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയെ ഞങ്ങൾ ഫലമണിയുന്നവനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നവനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിന്നീട് സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവനിവിടെയില്ല,
താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന ആ സ്ഥലം വന്ന് കാണുവിൻ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. Thank you.
Thank you.